എല്ലാ മഹത്വവും സ്വർഗീയമായ സർവ്വമഹത്വവും സർവശക്തനായ ഏകസത്യദൈവത്തിനും മാത്രം ആ മഹത്വത്തിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരെ ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ വഴി ഓ ഏകം എന്ന പുസ്തകത്തിൻ്റെ വായന കേൾക്കുന്നവർ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മൾ ആത്മാവാണ് ഞാനും ആത്മാവ് നിങ്ങളും ആത്മാവ് എന്നുള്ള ആ പരമ സത്യ സത്യത്തിലേക്ക് വിശുദ്ധിയുടെ രൂപം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തി രൂപിൽ തലവണങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ വായന തുടരുകയാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യ ശരീരത്തെ പോലും മഹത്തീകരിക്കുന്ന ദൈവസ്നേഹമാണ് വെളിപ്പെടുന്നതെന്ന് വായിച്ചു നിർത്തിയിരുന്നു അതിനെ തുടർന്ന് വീണ്ടും വായിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ഏറ്റവും ഉയർന്ന ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാ ദൈവസ്നേഹത്തിൻ്റെ വെളിപാടാകുന്നു ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാകുന്നു കാരണം മനുഷ്യനെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിൽ ഇൻവെർട്ടഡ് കോമായി സിംഹാസനത്തിൽ ഇൻവെർട്ടഡ് കോമായി ഉയർന്നിരിക്കുകയല്ല തൻ്റെ സൃഷ്ടികളായ മനുഷ്യരിൽ ഒരുവനായി തീരുവാൻ തിരുമനസായിക്കൊണ്ട് ആ മനുഷ്യനെയും ദൈവവും തമ്മിൽ താതല്മ്യം പ്രാപിച്ച മനുഷ്യാവസ്ഥയിൽ താതാല്മ്യം പ്രാപിച്ച് തകർന്നുപോയ മനുഷ്യാവസ്ഥ മർത്യാവസ്ഥയിലേക്ക് പോയ മനുഷ്യനെ വീണ്ടും മനുഷ്യ മനുഷ്യാവസ്ഥയിലാക്കി സ്വർഗത്തിൽ തന്നോടൊപ്പം ഇരുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപാടാണ് കാൽവേരിക്കുരിശിലെ യേശു മരണവും ഉത്ഥാനവും വഴി പൂർത്തിയാക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ എനിക്ക് ഈശ്വരനെയാണ് ഏറ്റവും ഇഷ്ടപ്പെടാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഈശ്വരനെയാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നത് ആരാധിക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തു എന്ന ദൈവിക വ്യവസ്ഥയിലൂടെ സ്വയം വെളിപ്പെടുത്തിയ എൻ്റെ ദൈവത്തെ നമ്മുടെ ദൈവത്തെ ഇല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ളത് കാപ്പട്യമാണെന്ന് നാൽപ്പത്തിയെട്ട് വയസ്സിലും ചിന്തിച്ചിരുന്ന് ഞാൻ ആ ചിന്തയിൽ തുടർന്നേക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നുള്ളത് കാപട്യം ഹിപ്പോക്രേറ്റ് അല്ലാതായി തീരുന്നത് ഈശ്വരൻ്റെ മനുഷ്യാവതാരമെന്ന സ്നേഹപൂർണ്ണതയിലാണ് യേശു ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ മനുഷ്യാവതാരം കൊണ്ട് ദൈവമെന്ന പരമമായ സത്യത്തിന് യാതൊരു മാറ്റവും ഒരിക്കലും സംഭവിച്ചിട്ടില്ല സംഭവിക്കുകയുമില്ല കാരണം മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത യാ ലാഞ്ചന പോലുമില്ലാത്ത ആ അടുത്തുകൂടാൻ കഴിയാത്ത പ്രകാശങ്ങൾ വസിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൽ അന്ധകാരമോ അജ്ഞതയോ ഒട്ടുമില്ല അതിന് മാറ്റം സംഭവിക്കുകയില്ല സംഭവിക്കുകയില്ല ദ ഗോഡ് ഈസ് ലൈറ്റ് ആൻഡ് ദർ ഇസ് നോ ഡാർക്ക്നെസ് അറ്റോൾ ഒട്ടുമില്ല ഹാ എത്ര പ്രത്യാശയാണ് നമ്മളും അപ്രകാരം അവനോട് ചേരുന്നെങ്കിൽ ഒട്ടും തിന്മയുടെയോ അജ്ഞാനത്തിൻ്റെതായോ ഒന്നുമില്ലാതെ നമ്മളും ആത്മരൂപം പ്രാപിക്കുമല്ലോ ഓ ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം ക്രിസ്തു അതായത് ദൈവത്തിൻ്റെ വ്യക്തിത്വം ദൈവത്തിൻ്റെ പൂർണ്ണത ആത്മാവ് എന്ന ഉണ്മ മനുഷ്യനായിട്ട് മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യനോടുകൂടി പൂവാസിയായി തീർന്നത് ഇഹത്തിൽ ദൈവ സ്നേഹത്തിൻ്റെ ഔന്നിത്യപൂർണ്ണതയാണ് ഈ ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ സമാനത മുഴുവനും മാറ്റിവെച്ച പൂർണ്ണ മനുഷ്യനായി മനുഷ്യനോട് പൂർണ്ണമായും താരതമ്യം പ്രാപിക്കാൻ ഒരു സ്ത്രീയിൽ നിന്നും തന്നെ അവിടുന്ന് ജനിച്ചു നോക്കുക ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറി വാക്കുകളാൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിൻ്റെ ചലനം മനുഷ്യനോട് വ്യവസ്ഥ ചെയ്യപ്പെടുക മാത്രമല്ല ആ വ്യവസ്ഥയിൽ മനുഷ്യനോടുകൂടി ആയിരിക്കാനും മനുഷ്യജീവിതം പങ്കുവയ്ക്കുവാനും തൻ്റെ ദൈവം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തയ്യാറായി ആത്മസോ സന്തോഷത്തിൻ്റെ ഗിരിശൃംഖങ്ങളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു ആ ഗിരിശൃംഗങ്ങളിൽ ആനന്ദ ആന്തോളനം ചെയ്യുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നു ദൈവമേ സ്തുതി ദൈവമേ ആരാധന ദൈവമേ മഹത്വം ഞാൻ എന്നിലേക്ക് തന്നെ വീണ്ടും ഇറങ്ങി എന്നെ ശുദ്ധീകരിച്ച് ഞാൻ എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ എന്നെ തന്നെ സ്വർഗങ്ങളിലേക്ക് ഉയർത്തുന്ന ഒരാത്മചൈതന്യ ചലനാത്മകത എപ്പോഴും അനുഭവിക്കുന്നെങ്കിൽ അതിനേക്കാൾ വലുതായി എന്താണുള്ളത് ലോകത്തിൽ ഒരു സമ്പത്തിനും തരാൻ കഴിയാത്ത ഈ ആത്മീയ ആനന്ദം പെ വില കൊടുത്ത് കിട്ടിയതല്ല പിന്നെയോ സൗജന്യമായി കൃപയാൽ ദൈവം എനിക്ക് തന്നു ദൈവജനമേ നമുക്കെല്ലാം അത് പ്രാപിപ്പാൻ നമ്മളെ വിളിക്കുന്ന ഒരു ദൈവമാണ് ഒരു മനുഷ്യനെയും തള്ളിക്കളയാതെ എത്ര ഭാവിയായതിനാലും അത് തര ആഗ്രഹിക്കുന്നെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ തരുമെന്നുള്ളതിന് ഞാൻ അനുഭവസ്ഥനാണ് തെളിവാണ് കാരണം മഹാഭാപത്തിൻ്റെ മഹാകൃത്തങ്ങളിൽ ഇരൾക്കുഴിയുടെ അടിത്തട്ടിൽ കിടന്നവനാണ് ഞാൻ എന്നെ കർത്താവ് വഹിച്ചു അവിടുന്ന് എന്നെ തോളിലേറ്റി എന്നെ എൻ്റെ ദൈവം ബഹുമാനിച്ചു നീ എനിക്ക് ബഹുമാനനാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് എന്ന് ചേർത്ത് അവിടുത്തെ മാറോട് ചേർത്ത് പുനർ മനുഷ്യഭാഷയിൽ അങ്ങനെയല്ലേ പറയാനൊക്കും അങ്ങനെ ദൈവികതയിലേക്ക് എന്നെ എഴുത്തു ചേർത്ത് എനിക്ക് ദൈവിക മുദ്രയിട്ട് ദൈവം സ്വന്തമാക്കുമ്പോഴും എൻ്റെ ജഡത്തിൽ ഇപ്പോഴും കുറവുകളുണ്ട് നിങ്ങളിലും ഉണ്ടാകും മരണം വരെ ഉണ്ട് എന്ന് പൗലോസിനെ പോലെ അറിഞ്ഞനുഭവിച്ച് ഏറ്റു പറയണം ആ ഞാൻ ദുർഭകനായ മനുഷ്യനാണല്ലോ ദൈവം ഇതുപോലെ എന്നെ ഒന്നാക്കി തീർത്ത് ആ ദൈവികതയിൽ എന്നെ കൊണ്ടുനടന്നിട്ട് പോലും എൻ്റെ ജഡത്തിൽ നിന്ന് പൂർണ്ണമായി വേർപെട്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ പൂർണ്ണതയിലാണ് നമ്മൾ പൂർണ്ണതയിലാണ് മറ്റേ ഒന്നും ആ അനുതാപമുണ്ടോ എങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെയാണ് ക്രിസ്തുവിലാണ് അല്ലെങ്കിൽ ആത്മാവോട് കൂടെയാണ് ആത്മാവിലാണ് ദൈവത്തിൽ തന്നെ ദൈവീതയിൽ തന്നെ ദൈവം തൻ്റെ സ്നേഹത്താൽ ഈശ്വരമഹത്വത്തിൻ്റെ കൊടുമുടിയിലേക്ക് മനുഷ്യനെ ഉയർത്തി ബഹുമാനിക്കുന്നു തൻ്റെ ചലനം മനുഷ്യനില് ആ വ്യവസ്ഥ ചെയ്യപ്പെടുക മാത്രമല്ല ആ വ്യവസ്ഥയിൽ മനുഷ്യനോടു കൂടി ആയിരിക്കാനും മനുഷ്യജീവിതം പങ്കുവയ്ക്കുവാനും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തയ്യാറായി ആത്മസന്തോഷത്തിൻ്റെ ഗിരിശൃംഖങ്ങളിലേക്ക് എന്നെ ഈ ചിന്തകൾ കൂട്ടിക്കൊണ്ടുപോകുന്നല്ലോ ദൈവമേ നന്ദി ദൈവം തൻ്റെ സ്നേഹത്താൽ ഈശ്വര മഹത്വത്തിൻ്റെ മനുഷ്യനെ ഉയർത്തി ബഹുമാനിക്കുന്നു ഹായ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് ഞാൻ സ്നേഹത്താൽ നിലവിളിക്കിയല്ലാതെ എന്ത് ചെയ്യാൻ അവിടുത്തെ ദിവീശ്വരം എൻ്റെ ഉള്ളത്തിൽ നിറയുന്നു മനുഷ്യ നീ എന്നെപ്പോലെ എന്നെപ്പോലെ മഹത്വമുള്ളവനാകുന്നു നീ എൻ്റെ രൂപം തന്നെയാകുന്നു ആകുന്നു നീ അതറിയുക നീ എൻ്റെ തനി രൂപമാകുന്നു നീ അതറിയുക അല്ലാത്തതൊക്കെയും നീ എറിഞ്ഞു കളയുക നീ എന്നെപ്പോലെയാകുക എന്നിലായിത്തീരുക നീ ഞാനും എന്നുള്ള വ്യത്യാസം ഇവിടെ അറ്റുപോകട്ടെ ഞാനും നീ ഒന്നു തന്നെയെന്ന് നീ അരിക്ക് അറിയുക നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനും ബഹുമാനുമാണ് എന്ന് പറയുന്ന ദൈവശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ ആകുമ്പോൾ ആത്മാവിൽ നമ്മൾ ആനന്ദത്തോടു കൂടെ എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്ന് സെൻ്റ് തോമസ് വിളിച്ചതുപോലെ വിളിക്കുവാൻ അവിടുത്തെ തിരുമാറോട് ചേർന്നിരിക്കാം നമുക്ക് അതേ ദൈവം മനുഷ്യനോടുകൂടി ഭൂവാസി ആയി തീർന്നുകൊണ്ട് മനുഷ്യനെ ബഹുമാനിച്ചു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു ഇത് സകല ജനത്തിനുമുള്ള വലിയ സന്തോഷത്തിൻ്റെ സ്വർത്തയായിരുന്നു ലൂക്കസോവിശേഷൻ രണ്ടാമധ്യായം വാക്യം സകല ജനത്തിനുമുള്ള വലിയ സന്തോഷ സന്തോഷം എല്ലാ മനുഷ്യരും അറിയ അറിയാതിരിക്കത്തക്ക വിധം ക്രിസ്തു മതക്കാർ ക്രിസ്തുവിനെ മറച്ചു ക്രിസ്തുവിനെ മതവൽക്കരിച്ചു എന്നുള്ള ഒരു സത്യം അത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിനെ മതവത്കരിച്ചതിലൂടെ യഥാർത്ഥ ക്രിസ്തു ചൈതന്യം അനുഭവിക്കാൻ തക്ക തക്കത് തക്കതല്ലാതെ ആ മൂന്നാം നാലാം നൂറ്റാണ്ടുകോടുകൂടെ അങ്ങനെ സംഭവം അതിലൂടെ ദൈവശാസ്ത്ര പഠനങ്ങളെന്നുള്ള തെറ്റായ പഠനങ്ങളും വന്ന് ആത്മാവ് എല്ലാം പറഞ്ഞ് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരുതരം പ്രീതി ഉപായം കൊണ്ടുവന്ന് മനുഷ്യൻ ക്രിസ്തുവിനെ അറിയുവാനോ താൻ തന്നെ ആത്മാവാണെന്ന് അറിയുവാനോ ആത്മാവിന് നാശമില്ലെന്ന് അറിയുവാനോ നാശം വ്യക്തി എന്ന അവസ്ഥയിൽ ഈ പ്രകാശത്തെ ആത്മാവിൻ്റെ പ്രകാശം എൻ്റെ ഉള്ളിലുണ്ട് ആ പ്രകാശത്തെ സ്വീകരിക്കാതിരിക്കുന്നതാണ് അത് പറ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിത്തീർന്ന മനുഷ്യകുലം മുഴുവനും അങ്ങനെ ആയിത്തീർന്നപ്പോൾ ആ പ്രകാശത്തിൻ്റെ പ്രകാശം തന്നെ ഉണ്മയായി മനുഷ്യനായി വന്നിട്ട് വീണ്ടും പറഞ്ഞു തന്നു നിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൽ നീ ജനിക്കുക അത് പ്രകാശമാണ് അത് എൻ്റെ രൂപം തന്നെയാണ് ദൈവരൂപം തന്നെയാണ് ആ രൂപം നീ പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ടും ഇന്നും അത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് യോഗന്നാൻ്റെ സുവിശേഷം യോഗന്നാൻ്റെ സുവിശേഷം മൂന്നും പത്തൊമ്പതിൽ പ്രയെന്ന് പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും ആ പ്രകാശത്തെ സ്വീകരിക്കുന്നില്ല എന്ത് ചെയ്യുന്നു ആ പ്രകാശം നിന്നിലുള്ള ആത്മാവ് തന്നെയാണ് പ്രകാശം രണ്ടില്ല ആത്മാവ് രണ്ടില്ല ഒന്നേ ഉള്ളൂ ദൈവിക പ്രകാശം അത് എൻ്റെ ആത്മാവിൽ നിൻ്റെ ആത്മാവിൽ എല്ലാം ദൈവം തന്നിരിക്കുന്നതാണ് ആ ആത്മാവ് നിൻ്റെ വിളക്കാണ് ദൈവത്തിൻ്റെ പ്രകാശമാണ് ദൈവത്തിൻ്റെ വിളക്കാണ് അതിൽ പ്രകാശിക്കണം നമ്മൾ അപ്പോൾ നമ്മൾ ക്രിസ്തു രൂപമായി ദൈവരൂപമായി മാറും അപ്പോൾ ഞാനെല്ലാം ക്രിസ്തു എന്നിൽ ജീവിക്കുന്നതെന്ന് പൗലോസിനെ പോലെ നെഞ്ചത്ത് കരം ചേർത്ത് വെച്ച് കണ്ണുകൾ ഉയർത്തി നോക്കും മുമ്പിൽ ആനന്ദത്തോടെ വിളിച്ചു പറയാൻ കഴിയും എൻ്റെ കർത്താവ് എന്നോട് കൂടെയെന്ന് ഈശ്വര ദൈവമേ നന്ദി ദൈവമേ സ്തുതി പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് വിശുദ്ധമായി സ്നേഹിക്കുന്നവനെന്ന് എടുത്തു പറയേണ്ടതുണ്ട് അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല കാരണം ദൈവം സ്നേഹമാണ് എൻ്റെ ഏകപുത്രൻ വഴി തൻ്റെ ഏകപുത്രൻ വഴി സ്വയംഭൂവായ പുരുഷൻ പുരാതന പുരുഷൻ ഈശ്വരൻ മനുഷ്യ മക്കൾക്കായി നിശ്ചയി സ്വീകരിച്ച പുത്രതത്വം വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ ബ്രാക്കറ്റിലാണ് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു ഒന്ന് യോഗം ഞാൻ നാലാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങൾ കാണുക ഈ വെളിപാടിൻ്റെ സന്തോഷം ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിക്ക് ജാതിയോ മതമോ മതപരമോ ജാതീയമോ മതപരമോ ആയ കാര്യങ്ങൾ പ്രസക്തമല്ല അവർ ആചാരാനുഷ്ഠാനങ്ങൾ വിട്ട് ഏകം സത്തെന്ന പരമാർത്ഥത്തിൽ ആത്മീയ ആനന്ദം ഉള്ളത്തിൽ അനുഭവിക്കുന്നു ആത്മാവിൽ അനുഭവിക്കുന്നു ആത്മാവിൽ ജീവിക്കുന്നു ജഡത്തെ ജഡപപ്രവണതകളെ നിഗനിച്ചുകൊണ്ട് എപ്പോഴും ഹല്ലേ ലുയ പാടുന്നു ഓം ശാന്തി പാടുന്നു ഓം ശാന്തി 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 ഹേ ഹാലുയ 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 ഭാവിയെ ശിക്ഷിക്കാനല്ല ദൈവം തന്നെ സ്നേഹം വെളിപ്പെടുത്തിയത് പാവിയെ തന്നെപ്പോലെ പാവിയെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വെടിപ്പുള്ളവനാക്കി തന്നെപ്പോലെ തീർക്കുവാനാണ് ദൈവം മനുഷ്യനായി ആത്മാവ് തന്നെ മനുഷ്യനായി വന്ന ആത്മതത്വം എന്താണെന്ന് വെളിപ്പെടുത്തിയത് ആത്മാവിൽ ജനിക്കാൻ മനുഷ്യനെ വിളിച്ച് ഉത്ബോധിപ്പിച്ചത് സുവിശേഷ സ്ഥാനം പാവിയെ തേടിയെ തേടിയെടുത്ത് തന്നെപ്പോലെ തീർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് സ്വർഗീയ സദ്വാർത്തയാണത് ആ ദൈവം മനുഷ്യനെ തേടി വന്ന് രക്ഷിക്കുന്ന സ്നേഹത്തിൻ്റെ സദ്വാർത്തയാണ് സുവിശേഷം മനുഷ്യൻ ദൈവശബ്ദം കേൾക്കട്ടെ നീ പാവിയാണെന്ന് പറയരുത് ഞാൻ എവിടെ പോയി എൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുമെന്ന് നീ പറയരുത് നീ ദുഃഖിതനായി അലയരുത് നിൻ്റെ പാപത്തിന് ഞാൻ തന്നെ പരി ഞാൻ തന്നെയാണ് പരിഹാരം ആ പരിഹാരം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ സ്നേഹമാണ് എൻ്റെ സ്നേഹത്തിൽ നിൻ്റെ പാപത്തിന് പരിഹാരമുണ്ട് നീ എത്രമാത്രം പാവിയാണെന്ന് ഞാൻ നിന്നെ വിധിക്കുന്നില്ല നീ മേലിൽ പാപം തിന്മ ചെയ്യാതിരുന്നാൽ മതി നീ ചെയ്ത തിന്മയുടെ ഭാരം എൻ്റെ തോളിൽ വെച്ചുകൊള്ളുക നീ സ്വതന്ത്രനാകുക തിന്മ അന്ധകാരമാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് മകനെ നിൻ്റെ വെളിച്ചം ഞാനാകുന്നു മകളെ നിൻ്റെ വെളിച്ചം ഞാനാകുന്നു ആ വെളിച്ചം നിൻ്റെ ഉള്ളിൽ തന്നെ നിൻ്റെ നീയൊരു മനുഷ്യ കുഞ്ഞായി ജനിക്കുമ്പോൾ തന്നെ നിൻ്റെ ഉള്ളിൽ ഞാൻ തന്നത് നീ ഓർക്കുന്നു ആ ആത്മാവ് എൻ്റെ പ്രകാശമാകുന്നു നിൻ്റെ ആത്മാവ് എൻ്റെ പ്രകാശമാകുന്നു ഈ വെളിച്ചത്തെ കീഴടക്കുവാൻ അന്ധകാരത്തിന് സാധ്യമല്ല അതുകൊണ്ട് എൻ എൻ്റെ തന്നെ വെളിച്ചമായ മനുഷ്യ അന്ധകാരത്തിൻ്റെ കോട്ടകൾ തകർത്ത് നീ സ്വതന്ത്രനാകുക അതിന് നിനക്ക് കഴിയും മേലിൽ തിന്മയിൽ പെടാതിരുന്നാൽ മതി ഞാൻ നിന്നെ പാപിയെന്ന് ഒരിക്കലും വിളിക്കുകയില്ല മേലിൽ പാപം ചെയ്യാതിരുന്നാൽ മതി നീ എൻ്റെ പ്രകാശത്തിൽ പ്രകാശിക്കുമ്പോൾ ഞാനും നീയും ഒന്നായിത്തീരും ഓ ദൈവമേ സ്തുതി ദൈവമേ സ്തുതി എന്നല്ലാതെ എന്തു പറയാനാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് തായുടെ സുശേഷം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുകയാണ് കർത്താവ് നമുക്ക് അവനിൽ പ്രകാശിക്കാം ആ മഹത്വത്തിൽ പ്രകാശ പൂരിതരാകാം നമുക്ക് പ്രകാശത്തിന് മക്കളായിത്തീരാം പ്രകാശം തന്നെയായിത്തീരാം ദൈവത്തിന് മഹത്വം ഹലു ഓം ശാന്തി 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 ഇതാണ് യേശുദേവനോട് വെളിപ്പെട്ട സുവിശേഷത്തിലെ സത്വാർത്ത അതിൻ്റെ ആശയമാണത് ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാടാണത് വെളിപാടാണത് പാവിനിയായിരുന്ന മറിയം ഈ സത്യം കണ്ടെത്തിയവളാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷ സത്യത്തിൻ്റെ സാക്ഷിയായി വിശുദ്ധയായി രണ്ടായിരം വർഷമായിട്ടും അവൾ ലോകത്തിൽ പ്രകാശിക്കുകയാണിപ്പോൾ ക്രീസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ തന്നെ ക്രിസ്തുവിനോട് കൂടെ നാൽപ്പത്തിയെട്ട് വയസ്സ് വരെ പാപത്തിൻ്റെ മഹാകൃത്തത്തിൽ കിടന്ന് ഞാനും ഈ സത്യം എന്നറിയത്തു ദൈവമേ നന്ദി എന്ന് നിറകണ്ണുകളോടെ ഇത് വായിക്കുമ്പോൾ നിറകണ്ണുകളോടെ ഏറ്റുപറയുകയല്ലാതെ എനിക്ക് മറ്റെന്തിനു എന്തിന് എന്തിന് കഴിയും ഈ ശരീരത്തിൽ നിന്നും വേറെപെട്ട് കർത്താവെ അങ്ങയോടു കൂടി എത്രയും വേഗം ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിൻ്റെ ഹിതമാണല്ലോ ഞാൻ ഈ ഭൂമിയിൽ നിറവേറ്റേണ്ടത് കാരണം പിതാവെ നിൻ്റെ നിറവേ ഹിതം എന്നിൽ നിറവേറ്റണമെന്ന് അങ്ങ് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് മനുഷ്യനെ പ്രകാരമായിരിക്കണം ദൈവസന്നിധിയിൽ അനുസരണയോടെ നിൽക്കണമെന്ന് കുരിശു വരണം വരെയും അങ്ങ് കീഴ്പ്പെട്ടിരുന്ന് കാണിച്ചു തന്നല്ലോ കർത്താവെ അതിനാൽ അവിടത്തേക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ എൻ്റെ ദൈവമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പ് സർവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ കനിയണം കർത്താവെ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ നിറയുവാൻ കനിയണമേ വിശുദ്ധയോഗം ഞാൻ വിശുദ്ധയോഗം ഞാൻ ആത്മാവിൽ ആത്മ നിറവിൽ പറയുകയാണ് ദൈവത്തിൽ നിന്ന് ജനിച്ച് ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം ദൈവത്തിൻ്റെ വ്യക്തിത്വം അവനിൽ വസിക്കുന്നു കാരണം അത് പറയാൻ കാരണം നമ്മൾ ആത്മാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജഡത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അപ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കും പരിശുദ്ധാത്മാവിൽ അപ്പോൾ തന്നെ നമ്മളത് മായിച്ചു കളയുകയും ചെയ്യും ആ വിശുദ്ധിയുടെ വെളിച്ചത്താൽ അപ്പോൾ നമ്മളെപ്പോഴും കൂടെ കൂടെയിരിക്കുകയാണ് ഓക്കെ ദൈവത്തിന് സ്തുതി ഈശ്വരനിൽ പറഞ്ഞവന് ദൈവത്തിൽ നിന്ന് പറഞ്ഞവന് പാപമില്ല ആത്മസാക്ഷാത്കാരം പ്രാപിച്ചവർ പാപം പ്രശ്നമല്ല കാരണം തിന്മയുടെ ശക്തി അപ്പോൾ തന്നെ അവൻ്റെ പ്രകാ അവനിലുള്ള പ്രകാശത്താൽ നിഹനിക്കപ്പെടും കാരണം ഈശ്വര ചൈതന്യത്തിൽ മനുഷ്യനും ദൈവവും ഒന്നായിരിക്കുകയാണ് അവിടെ അവിടെ അദ്വൈതമാണ് പിന്നെ അവിടെ പാപമില്ല എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഉടൻ തിരുത്താനുള്ള ദൈവകൃപ അവനോട് കൂടെയിരിക്കുകയാണ് അതും ചലനാത്മകതയിലാണ് ഉടനുടനടി കൂടുതൽ കൂടുതൽ തേജസ്കരിക്കപ്പെടും ഹാലിലുയ്യ ദൈവത്തിന് സ്തുതി ഈ വസ്തുതയാണ് ഉപനിഷ പാപത്തെപ്പറ്റി പറയുന്നില്ല എന്നുള്ള വ്യാഖ്യാനം ആത്മസാക്ഷാത്കാരത്തെയാണ് ഉപനിഷത്ത് ഉപദേശിക്കുന്നത് അത് തന്നെയാണ് ഉപനിഷത്ത് സത്തയും പാപമില്ലെന്ന് ഉപനിഷത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടില്ല ആത്മസാക്ഷാത്കാരൻ ലഭിച്ചവന് പാപബോധമുണ്ട് അത് കുറ്റബോധമല്ല ഈശ്വരന് ഞാൻ ഒന്നായിരിക്കുന്ന അനുഭവത്തിൽ അല്ലെങ്കിൽ ഞാൻ അജ്ഞാനത്തിലാണ് പാപത്തിലാണ് എന്ന ബോധമാണ് പാപബോധം ഈ പാപബോധമാണ് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള യഥാർത്ഥ വഴി ഇത് ഉപനിഷത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ജ്ഞാനശക്തി അതായത് ആത്മശക്തി നിറയുമ്പോൾ അജ്ഞാനത്തിന് അന്ധകാരത്തിന് വ്യക്തിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല ആ വ്യക്തി ലോകത്തിൻ്റെ പ്രകാശമാകുന്നു യേശു യേശുദിനാഥൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനാവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല ഭാവികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ പശ്ചാത്താപം അനുരജ്ഞനമാണ് നമ്മളിൽ തിന്മയുടേതായി ഒന്നുമില്ല എന്ന് നാം പറഞ്ഞാൽ നമ്മൾ കള്ളന്മാരാകും എന്നാൽ എന്നിൽ ഇത്ര തിന്മ എത്ര തിന്മയുണ്ടെങ്കിലും എത്രമാത്രം അന്ധകാരാവസ്ഥയുണ്ടെങ്കിലും പ്രകാശമായ ദൈവത്തിൽ ഞാൻ പ്രകാശിതനാകുമെന്നുള്ള പ്രത്യാശയാണ് പത്താ പശ്ചാത്താവം എന്നുള്ളത് അത് എപ്പോഴും അനുദിനം നമ്മളിൽ ഇടമുറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നവരിൽ അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം ഓരോ വ്യക്തിയെ സംബന്ധിച്ച് അതാണ് അനുരചനം ദൈവത്തോട് ദൈവത്തോട് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഓ ദുർഭകനായ മനുഷ്യൻ ഞാൻ ഇച്ഛിക്കുന്നു നന്മ മുഴുവൻ ചെയ്യാൻ കഴിയുന്നില്ല എന്താ എന്താ ആ സ്വർഗീയ സ്വസ്ഥതയിൽ അങ്ങോട്ട് ജീവിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെന്നുള്ളൊരു ഇച്ഛാഭംഗമാണ് അവിടെ വരുന്നത് പിന്നെന്താ ചെറിയ ചെറിയ കുറ്റങ്ങൾ വന്നു പോകുന്നു ഉടനെ നിലവിളിക്കുന്നു ഇതാ അവിടെ പൂർണ്ണ പൂർണ്ണം ആ പൂർണ്ണത്തിൽ തന്നെയായി തീരുകയാണ് അല്ലാതെ പശ്ചാത്താപം എന്നുള്ളത് പഴയ ഏകൂദരീതിയിൽ അറിവില്ലാത്തവർ ചാക്കുടുത്ത് ചാരമ്പൂശി വിലപിച്ചതുപോലെ ക്രിസ്ത്യാനികൾ വലിയ കുരിശ് ചുമെന്ന് കുരിശിൻ്റെ വഴി ആചരിക്കുന്നതല്ല മുട്ടിലെഞ്ഞ് വള്ളിമുറ്റത്ത് നടക്കുന്നതല്ല കഴിഞ്ഞ് ചുവന്ന് പള്ളി പള്ളിക്ക് ചുറ്റും നടക്കുന്നതല്ല പഴയകാലത്ത് വള്ളിയുടെ നടുക്ക് കുരു ക്രൂശ് ചുമന്നുകൊണ്ട് കുർബാന കാണുന്നതുൾപ്പെടെ സർവ്വപാപവും പള്ളിയുടെ പുറത്തുനിന്ന് എന്ന് പറയുന്ന എന്ന് മറ്റുള്ളവർ പറയുന്നവൻ ചില പക്ഷങ്ങൾ തന്നെ പറയേണ്ട ശിക്ഷാ നടപടികളും മറ്റും സഭയിൽ ഉണ്ടായിരുന്നു ദൈവം ക്ഷമിക്കട്ടെ യഹൂദ പുരോഹിതന്മാരുടെയും വേദശാസ്ത്രകളുടെയും മുമ്പിൽ പാവികളോടും ചുഖക്കാരോടും കൂടി സഹവസിക്കുന്നവൻ ഞാനും ദൈവവും ഒന്നാണെന്ന് പറഞ്ഞതായിരുന്നു ഏറ്റവും വലിയ ദൈവം നിന്ന യേശുവിനെ സംബന്ധിച്ച് അവർ അവർ ചുമത്തിയത് യേശുവിനെ അവർ ദൈവിക ദൈവനിന്ദകനായി മുദ്രകുത്തി യേശുവിനെ ക്രൂശിച്ചത് അവൻ ഏറ്റവും വലിയ പാപിയാണെന്ന് യകൂദ പ്രമാണികൾ വിധിതീർപ്പ് കൽപ്പിച്ചതുകൊണ്ടാണ് യേശു പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അതായത് യേശുവിൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുന്ന ക്രിസ്തുചൈതന്യം ഉൾക്കൊള്ളുന്നവൻ ക്രൈസ്തവ ചൈതന്യം ഉൾക്കൊള്ളുന്നവൻ ഏക സത്യദൈവത്തെ കാണുന്നു അനുഭവിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് എൻ്റെ വചനങ്ങൾ പാലിക്കുന്നവൻ പിതാവിനെ ദൈവത്തെ കണ്ടിരിക്കുന്നു എൻ്റെ വചനം തന്നെ ദൈവമാകുന്നു ഞാൻ തന്നെ ദൈവത്തിൻ്റെ വചനമാകുന്നു എന്നാണ് സാരം ഇതിനെ സ്ഥിരീകരിക്കുന്ന സുവിശേഷ വചനം ഇപ്രകാരമുണ്ട് യേശു പ്രതി പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവൻ അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും പരിശുദ്ധ ത്രീത്തം നമ്മളിൽ തന്നെ അനുഭവമാകുന്നതിനെയാണ് ഇവിടെ പറയുന്നത് യോഗന്നാൻ്റെ സുവിശേഷം പതിനാലാമതിയായി ഇരുപത്തി മൂന്നാമാക്കും സ്വർഗീയ സഭ ഏകത്വത്തിലെ ചലനാത്മകത നമ്മളിൽ തന്നെ എന്ന അനുഭവമാണത് വചനത്താൽ അതായത് ജ്ഞാനത്താൽ ദൈവം മനുഷ്യനിൽ ഒന്നിക്കുന്നു അദ്വൈതം തന്നെ ആത്മസാക്ഷാത്കാര അനുഭവത്തെ അനുഭവത്തിലെ അനുഭവത്തിലുള്ളവരെ പറ്റി യേശു പറഞ്ഞിട്ടുള്ളത് കൂടെ ശ്രദ്ധിക്കുക അവയെ അവരെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ് പിതാവിൻ്റെ കയ്യിൽ നിന്നും അവരെ പിടിച്ചെടുക്കാൻ ആർക്ക് സാധിക്കില്ല ഹല്ലേ ലുയ്യ ഞാനും പിതാവും ഒന്നാണ് ആമേൻ 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 യോഗൻ ഞാൻ പത്താം അധ്യായം മുപ്പതാം വാക്യം വായിക്കുക വായിക്കുക അനുഭവിക്കുക എന്നിൽ നിന്ന് അവരെ പിടിച്ചെടുക്കുക ആർക്കും സാധ്യമല്ല ഞാൻ ദൈവമം തന്നെ മനുഷ്യനായി വന്നിരിക്കുന്നു എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ സാധ്യമല്ലത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരേ കർത്താവിൻ്റെ കോട്ടയിൽ കർത്താവ് എന്ന മഹത്വത്തിൻ്റെ കോട്ടയിൽ നമ്മൾ സംരക്ഷിതരാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അരുണിച്ചതാ യേശു ക്രൈസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് സർവ്വലോകത്തോട് പറയാൻ ഞാൻ ഭയപ്പെടുകയില്ല ഒറ്റ ഭയമേ ഉള്ളൂ പാപം ചെയ്താൽ എൻ്റെ കോട്ട ദൈവത്തിൻ്റെ കോട്ട തകരും ഞാൻ എന്നെ സംബന്ധിച്ച് അത് തകർക്കും ദൈവത്തിൻ്റെ കോട്ട തകരുകയില്ല ആ ഞാനത് പൊളിക്കും പാപത്തിലേക്ക് പോയാൽ അതുകൊണ്ട് ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ ഒരു പാപവും ചെയ്യുന്നതിന് മുമ്പേ കർത്താവെ എന്നെ ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ 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 ഓ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹാലല്ലുയ്യ ഹാൽ ലുയ്യ ഓം ശാന്തി 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 ഇങ്ങനെയുള്ള സുവിശേഷവാക്യങ്ങളെ ഇങ്ങനെയുള്ള സുവിശേഷവാക്യങ്ങളോട് വെളിപ്പെടുന്നത് ദൈവവും മനുഷ്യനും ഒന്ന് എന്നുള്ള ഏകതയാണ് അത് തന്നെയാണ് വിശുദ്ധമായ അദ്വൈതം ഞാൻ ദൈവത്തിനും ദൈവം എന്നിലും ഞാൻ പിതാവിനും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് യേശു യോഗനാൻ്റെ സുവിശേഷ പതിനാലാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത് തന്നെയാണ് ആത്മീയ ആശയം നമുക്കും പറയാൻ കഴിയണം ഞാൻ എൻ്റെ പിതാവിലും ഞാൻ എൻ്റെ ദൈവത്തിലും എൻ്റെ ദൈവം എന്നോട് കൂടെയും എന്ന് പറയാൻ കഴിയട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയട്ടെ ആത്മാവിൽ ജൊലിക്കട്ടെ പ്രകാശത്തിൽ പ്രകാശിതരാകട്ടെ പ്രശോഭിതരാകട്ടെ തിന്മയുടേതായ എല്ലാം മറ്റു പോകട്ടെ ദൈവനാമം മഹത്തപ്പെടട്ടെ ആമേൻ 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 എൻ്റെ പിതാവിലും നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും യോഗൻ ഞാൻ അസോസിയേഷൻ പതിനാല് ഇരുപത് ഇത് പരിശുദ്ധാത്മശക്തിയാൽ ഭൂമിയിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാകുന്നു വചനത്തിൻ്റെ അതായത് ജ്ഞാനത്തിൻ്റെ മനുഷ്യാവതാരമായിരുന്നു യേശുദേവൻ ആ വചനം തന്നെയാകുന്നു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം വചനം ദൈവം തന്നെ ഓം ഓം എന്നുള്ളതിനെ മലയാളത്തിൽ രക്ഷിക്കുന്നത് എന്നാണ് അർത്ഥം ഓം എന്നതിന് ബ്രഹ്മത്തിൻ്റെ വാചകം ദൈവത്തിൻ്റെ വചനം എന്ന അർത്ഥവും ശബ്ദധാരാവിനെ കാണാൻ കഴിയും അതായത് ഈശ്വരൻ്റെ വചനം എന്നർത്ഥം ആ ഉ ഉം ഓം എന്നുള്ളത് ജ്ഞാനപൂർണതയാകുന്ന നാദബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് ഈശ്വര പ്രതീകം തന്നെയാണത് ആ ഉം ഓം ഓം പ്ലസ് ആകാരം ആകാരം എന്ന് പറഞ്ഞാൽ ഓം പ്ലസ് ആകാരം ഓങ്കാരം എന്ന് വരുമെന്ന് വ്യാകരണ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഓം അതായത് വചനം വചനം ആകാരമായി തീർന്നതാണ് യേശു ക്രിസ്തു ഇതേപ്പറ്റി വേദാന്തത്തിലും ധ്വനി ഉണ്ടായിരുന്നു ക്രി യേശു ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ വിശുദ്ധമായി ജീവിക്കുക എന്നും മാത്രം അർത്ഥം രോമക്കാർക്ക് എഴുതി ലേകനും പതിമൂന്നാം അധ്യായത്തിന് പത്താം വാക്യം വായിച്ചത് എൻ്റെ ആശയം മനസ്സിലാക്കുക അപ്പോൾ ഓം ആകാരമായി മാറുമ്പോൾ ഓംകാര സ്വരൂപനാകുന്നു ദൈവത്തിൻ്റെ വചനം ഓം ഭൂമിയിൽ ആകാരമായി തീർന്നതാണ് യേശുക്രിസ്തു എന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നു സ്വാമി വിവേകാനന്ദനത് സംബന്ധിച്ചു കൊണ്ടാണല്ലോ യേശുദേവനെപ്പറ്റി ഇപ്രകാരം പ്രകാരം പറഞ്ഞത് അവിടുന്ന് ആത്മാവായിരുന്നു ദൈവവചനം ഒരേ ശരീരത്തിൽ ഒരു ശരീരത്തിൽ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു പോന്നു വിവേകാനന്ദ സാഹിത്യ സുരസും ഓളിയം ഏഴ് പേജ് അറുപത്തിയൊമ്പത് കാണുക ഓംകാരം കാരം ഇൻവെർട്ടഡ് കോമായി രക്ഷിക്കുന്ന ദൈവ ദൈവിക ജ്ഞാനമാണെന്ന് കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമല്ല അവിടെ വേദാന്തവും ആ ഉപദേശ ദർശനവും ആ സത്തയും ഒന്നിക്കുകയാണ് മതചിന്തകൾക്ക് അതീതമായി ജ്ഞാനവഴിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ സത്യം മനസ്സിലാക്കുക ബുദ്ധിമുട്ടുള്ള സംഗതിയുമല്ല ഒരു സംഗതിയല്ല ഓം ശാന്തി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന സമാധാനമെന്നാണ് അർത്ഥം വരുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ഓം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടുന്നവരെ മനസ്സിലാക്കുക ഓം ശാന്തി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന രക്ഷയുടെ സമാധാനം എന്ന അർത്ഥം വരും താപത്രയങ്ങളിൽ നിന്നുള്ള രക്ഷയാണല്ലോ ഓം ശാന്തി 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 എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ഈശ്വരനാമത്തിൽ ദുഃഖങ്ങൾക്കുള്ള മോചനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓം ഈ ഓം ഈശ്വരനാമമാണ് ഐതിരേയും പേജ് എഴുപത് കാണുക എന്ന ഹൈന്ദവ ഹൈന്ദവ ആചാര്യന്മാർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് വേദാന്ത പറയുന്ന ആചാര്യന്മാർ എന്ന് എടുത്തു പറയട്ടെ വേദാന്ത സന്ത ഉൾക്കൊള്ളുന്നവർ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ സബ് ടൈറ്റിൽ തന്നെ ഉപനിഷ ദർശനവും പുതിയ ദൈവസത്യം എന്നുള്ള എന്നെ കൊണ്ട് എഴുതിപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഞാൻ നന്ദി പറയട്ടെ ഇത് അഗ്നി ജ്ഞാനം അഗ്നിയേയും സൂചിപ്പിക്കുകയാണ് വചനം അഗ്നിയാകുന്നു ബൈബിൾ പ്രകാരം അഗ്നി ദൈവവചനമാകുന്നു ജറമിയ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തൊമ്പത് പോലുള്ള ബൈബിൾ വാക്യങ്ങൾ പലതുമുണ്ട് ഓം ഈശ്വരനാമമാണെന്ന് പറയുമ്പോൾ വചനം ഈശ്വരനാമമാണെന്ന് ബൈബിളിലും പറയുന്നു ക്രിസ്തു വചനം തൻ്റെ മനുഷ്യാവതാ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമാണ് യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ നാമം ദൈവവചനമെന്നാകുന്നു എന്ന് പുതിയ നിയമം വെളിപാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ കാണുന്നു കാണുന്നുണ്ട് അവൻ്റെ നാമം ദൈവവചനമെന്നാകുന്നു അപ്പോൾ ഓം യേശുദേവൻ്റെ നാമമായി ഭൂമിയിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഓം വചനമാകുന്നു വചനം ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്നു രക്ഷിക്കുന്ന രക്ഷിക്കുന്ന ഓം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന രക്ഷിക്കുന്ന ശക്തിയാകുന്നു അത് വചനമാകുന്നു ശരീരത്തോടു കൂടി ഭൂമിയിൽ മനുഷ്യരോടുകൂടി ഓം യേശ് ക്രിസ്തു അല്ലെങ്കിൽ ആത്മാവ് വന്ന് വസിച്ചു ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാകുന്നു വചനം ദൈവം തന്നെയാകുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമതിയായ ഒന്നാം വാക്യം ഈ വാക്യത്തിൻ്റെ സത്ത എന്ന് സ്വാമി വിവേകാനന്ദൻ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണല്ലോ സ്വാമികൾ ഇപ്രകാരം പറഞ്ഞു വെച്ചത് ക്രൈസ്തുമതത്തിൻ്റെ സാര സർവസ്വം യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ഓരോ വാക്യവും അത്യാഘാത തത്വത്തെ എന്ത് നിറഞ്ഞതാണ് ഞാൻ ആവർത്തിച്ച് പരപ്രാവശ്യം ഈ വചനയിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട് അത്ര പരമപ്രധാനമായ ഒരു കണ്ടെത്തലാണിത് ക്രൈസ്തവർ എന്ന് പറയുന്നവർ എത്ര പേർ ഇത് അറിയുന്നുണ്ട് പുതിയ നിയമപ്രകാരം വചനം മനുഷ്യനായി മണ്ണിൽ അവതരിച്ചു ഓം ദൈവത്തിൻ്റെ ശക്തി വചനം ആകാരമായി തീർന്നു ഈ സത്യം മുൻകൂട്ടി ദർശിച്ചതിനാകണം ആർഷഭാരത യതിപര്യന്മാർ നിരാകാര ബ്രഹ്മ നിരാകാരമായ ബ്രഹ്മം സാഗാരമാകുന്നതറിഞ്ഞ് ബ്രഹ്മത്തെ ഉപാസിക്കണമെന്ന് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമായ യേശു എന്ന ശിശുവിനെ കണ്ട് അവനെ കിഴക്കു നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ജ്ഞാനികൾ ആരാധിച്ചുവെന്ന് പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു മുത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുക ഈ ജ്ഞാനികൾ പൗര സ്വീ ദേശത്തു നിന്നുള്ളവരാണ് ആയിരുന്നുവെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് പറയട്ടെ ഈ അടുത്ത കാലത്ത് ഭാരതത്തിൽ തന്നെ ഒരു ഋഷി ഹിമാവൽ സാനുക്കളിലുള്ള ഒരു ഗുഹയിൽ വസിക്കുന്ന ഋഷി തൻ്റെ ശിഷ്യനോട് പറയുന്നു അത് ശ്രീ എം എന്നറിയ എം എന്നറിയപ്പെടുന്ന ഹൈന്ദവ ആചാര്യനായി ഹൈന്ദവഗീതയിൽ വേദാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു ആചാര്യനായി മാറിയിട്ടുള്ള ശ്രീ എം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാനത് മുമ്പ് ഈ ഈ വായനയിൽ തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുമുണ്ട് അതെ ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ദിവസമാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഋഷി മകർ പിന്നെ അദ്ദേഹം ഒരു ആഴി കൂട്ടിതും അവിടെ നക്ഷത്രം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര രൂപങ്ങൾ തെളിയിച്ചുകൊണ്ട് അതെ അദ്ദേഹത്തിൻ്റെ ചില സ്ഥിതിവിശേഷങ്ങൾക്കുണ്ടാകാം നക്ഷത്ര നക്ഷത്രങ്ങളെ അവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് ആഴികൊണ്ട് അതിൽ നിന്നുള്ള തീ ജ്വാലകണ്ഡ നക്ഷത്ര രൂപം ചമച്ച് പറഞ്ഞു ഇതേ നക്ഷത്രമാണ് നമ്മുടെ പൂർവികരായിരുന്ന ഋഷിമാരെ ആ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ അവിടുത്തെ ആരാധിക്കാനായി അവിടേക്ക് വഴി നയിച്ചത് അവിടെ നമുക്കും നക്ഷത്രം നക്ഷത്രങ്ങളെ തീർത്ത് ഈ രാത്രിയിൽ ആ മഹത്വപൂർണ്ണനെ ഓർത്ത് നമുക്കിവിടെ ആയിരിക്കാം അവിടുത്തെ ആരാധിക്കാം എന്ന് പറഞ്ഞതായി ശ്രീ എം എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ക്രിസ്മസിൻ്റെ നാളുകളിൽ വന്ന ഒരു മനോരമ മനോരമ പത്രത്തിലുള്ളത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന് സ്തുതി ഓം ശാന്തി 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 ഹേ ഉപനിഷ ദർശനം ഉൺമയാകുന്ന അദ്വൈതം എന്തെന്ന് ക്രൈസ്തുവിൻ്റെ മനുഷ്യാവതാരമായി യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് നിഷ്പക്ഷമായി ഉപനിഷത്തും പുതിയ നിയമവും പ്രത്യേകിച്ച് യോഗന്നാൻ്റെ സുവിശേഷവും ലേഖനങ്ങളും താരതമ്യം ചെയ്ത് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കൊള്ളട്ടെ ഇന്നുള്ള ക്രിസ്തു മതങ്ങളിലെ രീതികളോ മറ്റോ കണ്ടിട്ട് ക്രിസ്തുവിനെ മനസ്സിലാക്കാമെന്ന് കഴിഞ്ഞാൽ സാധ്യമല്ല പിന്നെയോ പുതിയ നിയമത്തിലേക്ക് മടങ്ങുക പുതിയ നിയമത്തിലായിരിക്കുക വചനം ഭക്ഷിക്കുക വചനത്തെ സ്വീകരിക്കുക അപ്പോൾ നമുക്ക് ക്രിസ്തുവെപ്പോലെ ആയിത്തീരാൻ കഴിയും ക്രിസ്തുവിലായിത്തീരാൻ കഴിയും അങ്ങനെ നമുക്ക് നെഞ്ചു നിവർത്തി അയാമേ ക്രിസ്ത്യൻ എന്ന് പറയാൻ കഴിയും ഹാളിലെ ലൂയ്യ അതിനാരുടെയും വക്കാലത്തും വഴുക്കെട്ടുമൊന്നും വേണ്ട അനുദപിച്ച പാപമോചനം പ്രാപിച്ച് കർത്താവായ ക്രിസ്തുവെ എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ച് ആര് പ്രാർത്ഥിച്ചാലും ആ ക്രിസ്തുവിൻ്റെ ചൈതന്യം ആ വ്യക്തിയിൽ നിറയും ആത്മാവിൽ നിറയും ആത്മതത്വമായി മാറും ഓം ശാന്തി ശാന്തി ശാന്തിഹി ഏകസത്യദേവുമായി അവിടുത്തെയും അങ്ങായ യേശു ക്രിസ്തുവിനെ അറിയുക എന്നാണ് നിത്യജീവൻ ലോകനാന്റെ സുശേഷൻ പതിനേഴാമത്തെ ആയ മൂന്നാം വാക്യം എന്ന യേശുദേവൻ അരുളിയ തിരുവാക്യത്തിൻ്റെ ഉണ്മ കണ്ടെത്താൻ കഴി കണ്ടെത്തിയാൽ യഥാർത്ഥ അദ്വൈതം അവിടുന്ന് പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയും യേശുക്രിസ്തു എന്നാൽ യേശു എന്ന ജീവാത്മാവും അതായത് മനുഷ്യപുത്രൻ ക്രിസ്തു എന്നത് പരമാത്മാവും ഒന്നായിരിക്കുന്ന പൂർണ്ണത പൂർണ്ണതയുടെ വെളിപ്പ വെളിപ്പെടുത്തലാണ് അത് ആ പൂർണ്ണതയാണ് വെളിപ്പെടുന്നത് ദൈവം തന്നെ മനുഷ്യനായി വന്ന് അദ്വൈതം എന്തെന്ന് വെളിപ്പെടുത്തിയത് പുതിയ നിയമം വ്യക്തത തരുന്നുണ്ട് അത് ഉപനിഷത്ത് ഉണ്മയാകുന്ന അദ്വൈത ദർശനം ഋഷിമാർ ദർശിച്ച ഈ ദർശനം യേശുദേവൻ ഈ ഭൂമിയിൽ സാക്ഷാത്കരിച്ച് വെളിപ്പെടുത്തി ഞാനും ദൈവവും ഒന്ന് തന്നെ എന്ന് അവിടുന്ന് പറഞ്ഞു നമുക്കും അത് ഏറ്റുപറയാം ക്രൈസ്തുവിൻ്റെ കരം പിടിക്കാം ജ്ഞാനത്തിൻ്റെ കരം പിടിക്കാം ജ്ഞാനത്തിൽ ഉരിയെ ഉയരാം ഞാനും ആത്മാവാകുന്നു എന്ന് സധൈര്യം നമുക്ക് പാപത്തെ വെറുത്തുപേക്ഷിച്ചുകൊണ്ട് പറയാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഓക്കെ അവ ഇനി ഒരു എപ്പിസോഡിലൂടെ വായിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വായന പര്യവസാനിപ്പിക്കാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാണ് ഓം ശാന്തി ശാന്തി ശാന്തി